ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ സ്നാക്ക് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്പാനിഷ് ഓംലെറ്റ്. സാധാരണ എല്ലാവരും ഇത് പൊട്ടറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബ്രൊക്കോളി വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അര കിലോ ബ്രൊക്കോളി ചെറിയ പീസസ് ആക്കി, ആറ് മുട്ട, പിന്നെ ഗ്രേറ്റഡ് ചീസ്. ഇത് മൊസറല്ല ചീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 250 ഗ്രാം ഉണ്ട്. പിന്നെ രണ്ട് മീഡിയം സൈസ് ഓണിയൻ ചെറിയ പീസാക്കിയത്. പിന്നെ ഗ്രീൻ ചില്ലി. ഇത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. എരിവ് വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വറുനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സോൾട്ട്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഏത് സോൾട്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പെപ്പർ പൗഡർ. ഇത് നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം. പിന്നെ ഓയിൽ, ഒലിവ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഇതിനത്ര നല്ലതല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാവുന്ന. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ചൂടായിട്ട് നമുക്ക് ഓനി ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി ഇടാം. നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് സോൾട്ട്. ഇതിന് പാകത്തിനുള്ള സോൾട്ട് മാത്രം ഇട്ടാൽ മതി കേട്ടോ. മുട്ടയിൽ നമ്മൾ പിന്നെ വീണ്ടും ചേർക്കുന്നുണ്ട്. ചെയ്ത് മതി. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് ബ്രൊക്കോളി ആകുമ്പോൾ എളുപ്പമൊന്ന് വേവും. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പം ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതിപ്പോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം ബാക്കി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ മുട്ട എല്ലാം വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില്ലി ഇടാം. ഇനി കുറച്ച് സോൾട്ട്. നമ്മൾ ബ്രൊക്കോളിയിൽ സോൾട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. ഇപ്പൊ നോക്കിയിടാവുള്ളൂ. കുറച്ച് പെപ്പർ പൗഡർ. ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്രൊക്കോളി തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിന്റെ ഒരു പകുതി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇപ്പൊ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ. ഇത്രയും വേണമെന്നില്ല, കുറച്ചുകൂടി കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. നമ്മുടെ ഇഷ്ടം പോലെ കൂടുതലിട്ടാൽ ടേസ്റ്റ് ഇച്ചിരി കൂടും. നമുക്ക് ഈ ബാക്കി ഇരിക്കുന്ന മിക്സ് ഇതിന്റെ മുകളിലിട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ ഇടണം. Thank you.
എല്ലാം റെഡി ആയിരുന്നു. നമ്മളിനി ഇത് ലോ ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് മറിച്ചിടണം. നമുക്കൊരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് വേണം മറിക്കാൻ. ഇനി നമുക്ക് പാനിലേക്ക് പതുക്കെ ഇനി വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് മറിച്ചിട്ടു, ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മള് മറുവശവും കൂടി കുക്ക് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഒന്നുകൂടെ മൂടി വെക്കാം. ഇപ്പൊ നമ്മള് മറിച്ചിട്ടിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടയ്ക്ക് ഒന്ന് നോക്കണം അടിവശം എങ്ങനെ ബ്രൗൺ ആയോ. ഓക്കെ, ഇപ്പൊ ഇത് നമ്മുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. സ്പാനിഷ് ഓംലെറ്റ് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചൂടോടുകൂടി കഴിക്കാം. നിങ്ങൾക്ക് എന്റെ സ്പാനിഷ് ഓംലെറ്റ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.